പ്രൈസ് ദ ലോർഡ്. ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഈ ശൃംഖലയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയൻ. മത്തായിയുടെ സുവിശേഷം 8:5 വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ കഫർനൗമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവിൻ്റെ ബാല്യക്കാരൻ പക്ഷവാദം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രാഹിമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. വലിയൊരു അത്ഭുതമാണ് യേശു ഇവിടെ ചെയ്യുന്നത്. ഒരു ശതാധിപൻ്റെ ബാല്യക്കാരനെ യേശു വാക്കിനാൽ സൗഖ്യമാക്കുന്നു. സ്തോത്രം. ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ബാല്യക്കാരന് വേണ്ടി അപേക്ഷിക്കുകയാണ്. കഠിനമായി വേദനപ്പെട്ട് പക്ഷവാദം പിടിച്ച് താൻ കിടക്കുന്നു. സ്തോത്രം. യേശു അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവനെ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ പറഞ്ഞു, എൻ്റെ വീട്ടിനകത്ത് നീ വരുവാൻ ഞാൻ യോഗ്യനല്ല. അധികാരം എന്താണെന്ന് ഞാൻ അറിയുന്നു. ഒരുവനോട് ഞാൻ പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. സ്തോത്രം. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. സ്തോത്രം. യേശു ആ വാക്ക് കേട്ട് അതിശയിച്ചു എന്ന് ഇവിടെ മത്തായി എഴുതിയിരിക്കുന്നു. സ്തോത്രം. പിൻചെല്ലുന്നവരോട് പറയുകയാണ്, ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് മഹത്വം. പിന്നെ പറയുന്നത്, അവൻ കിഴക്ക് നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ അബ്രാമിനും ഇസാക്കിനും യാക്കോബിനോടുകൂടെ പന്തിയിലിരിക്കുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അനേക ഹാലലിയ ജാതികളിൽ നിന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച അനേകര് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നു. സ്തോത്രം. എന്നാൽ രാജ്യത്തിൻ്റെ പുത്രന്മാരോ? യഹൂദന്മാരെ കുറിച്ച് പറയുന്നു, യേശുവിനെ അവർ കൈക്കൊള്ളാത്തത് കൊണ്ട് ആമേ. സ്തോത്രം. അവരുടെ അവസ്ഥ ഗുരുതരമായി തീരുമെന്ന് യേശു ഇവിടെ പറയുകയാണ്. നിത്യനാശം. ആമേൻ. അവരെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. സ്തോത്രം. എന്നാൽ ശതാധിപനോട് യേശു പറയുകയാണ്, സ്തോത്രം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ തൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. യേശു അത്ഭുത മന്ത്രിയാണ്. സ്തോത്രം. നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിലും വലിയ പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, രോഗങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട്, നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയാനായിട്ട്, നമ്മെ സ്വതന്ത്രമാക്കുവാനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് നിങ്ങളുടെയും വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. കർത്താവ് ഹല്ലേലൂയ ഇപ്പോഴും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെയും ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. പിന്നെയും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. സ്തോത്രം. അവനിൽ വിശ്വസിക്കുക, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, അവൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.